everyone, welcome back to our YouTube channel. So, in this video, students are very useful and interesting video. We have a lot of students. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സോ അതിന് കൃത്യമായിട്ടുള്ള റീസൺ ഉണ്ട്. അതായത് നമ്മൾ പഠിക്കാൻ ഒരുപാട് സമയം എടുക്കുന്നു എന്നതല്ല ശരിക്കും നമ്മുടെ മാർക്ക് ഡിസൈഡ് ചെയ്യുന്നത്. പകരം നമ്മൾ പഠിക്കാൻ എടുക്കുന്ന സമയം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ്. സോ ഈ ഒരു വീഡിയോ കാത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൊതുവെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില സ്റ്റഡി മിസ്റ്റേക്കുകളാണ്. സോ ഈ സ്റ്റഡി മിസ്റ്റേക്കുകൾ നല്ല രീതിയിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നന്നായിട്ട് പഠിക്കാനും നല്ല മാർക്ക് വാങ്ങിക്കാനും നമ്മളെ കൊണ്ട് സാധിക്കുന്നതായിരിക്കും. സോ ഏതൊക്കെയാണ് ആ മിസ്റ്റേക്കുകൾ നോക്കാം, അത് എങ്ങനെ അവോയ്ഡ് ചെയ്യാമെന്നൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് കൂടുതൽ സമയം കളയേണ്ട, നേരെ വീഡിയോയിലോട്ട് അടക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്പർ 1, പാസീവ് റീകോൾ സ്റ്റഡി. പല സ്റ്റുഡൻസും ഈ ഒരു മെത്തഡാണ് ഫോളോ ചെയ്യുന്നത്. ഇതിനകത്ത് വരുന്നത് നോട്ട്സ് റീഡ് ചെയ്യുക, ഹൈലൈറ്റ് ചെയ്യുക, ഇതൊക്കെയാണ്. ഇങ്ങനെ പഠിക്കാനായിട്ട് നമ്മൾ ഒരുപാട് സമയം എടുക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ ഇത് ലെസ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തഡാണ്. സോ നിങ്ങൾ പാസീവ് റീകോൾ സ്റ്റഡിയും സ്റ്റോപ്പ് ചെയ്ത് പകരം ആക്റ്റീവ് റീകോൾ സ്റ്റഡിയും ഫോളോ ചെയ്യുക. എങ്ങനെയാണ് ആക്റ്റീവ് റീകോൾ സ്റ്റഡിയും ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി പല വീഡിയോ കാത്തും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ അതന്നെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു വീഡിയോ ചെക്ക് ചെയ്യാം. നമ്പർ 2, നോട്ട് ടേക്കിംഗ് ബ്രേക്സ്. പല ആൾക്കാരും കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കും, ബ്രേക്കൊന്നും എടുക്കാണ്ട്. കാരണം അവർക്ക് ടൈം വേസ്റ്റ് ചെയ്യാനേ താല്പര്യമില്ല. എന്നാൽ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കുക, അതൊരു മിസ്റ്റേക്ക് ആണ്. ശരിക്കും ആദ്യത്തെ ആ ഒരു 30 മിനിറ്റ്സ് ആണ് നമുക്ക് നല്ലപോലെ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വേണം അടുത്ത സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോഴാണ് ഓരോ സെക്ഷനെയും നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ. സോ ബ്രേക്ക് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത പോയിന്റിലോട്ട് കടക്കുന്നതിന് മുന്നേ മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ട്. പുസ്തകങ്ങളിലൂടെ അറിവ് നേടാൻ ആഗ്രഹമില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ഞാനും അങ്ങനെ തന്നെയാണ്. എന്നാൽ പുസ്തകങ്ങൾ വായിച്ചു തീർക്കാനുള്ള ആ ഒരു സമയവും ക്ഷമയൊക്കെ ഓർക്കുമ്പോൾ തന്നെ അതങ്ങ് ഡ്രോപ്പായി പോകും. ഒഴിവ് സമയങ്ങളിൽ പുസ്തകങ്ങൾ വായിക്കാനുള്ള സമയം കണ്ടെത്തുന്നതിനെ കുറിച്ച് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, പക്ഷേ നടക്കാറില്ല. എന്നാൽ ഇന്ന് എനിക്ക് അതിനായിട്ട് നല്ലൊരു സൊല്യൂഷൻ ഉണ്ട്. കുക്കു എഫ് എം. നിങ്ങളിൽ പലരും ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. കാരണം ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ലീഡിംഗ് ഓഡിയോ ഷോ പ്ലാറ്റ്ഫോമാണ് കുക്കു എഫ് എം എന്ന് പറയുന്നത്. നമ്മൾ വായിക്കാൻ ആഗ്രഹിക്കുന്ന ഡിഫറെൻറ്റ് കാറ്റഗറിയിലുള്ള പുസ്തകങ്ങൾ നമ്മുടെ ഒഴിവ് സമയങ്ങളിൽ ഇഷ്ടപ്പെട്ട ഭാഷയിൽ കേൾക്കാൻ സാധിക്കും. അതായത് നിങ്ങളിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ഹെഡ്സെറ്റ് വെച്ച് നിങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്ന പുസ്തകം ഓഡിയോ രൂപത്തിൽ കേൾക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. സോ അത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് കുക്കു എഫ് എം എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പോകുന്ന പുസ്തകം പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ്, കാൾ ന്യൂപോർട്ടിൻ്റെ ഡീപ്പ് വർക്ക് എന്ന പുസ്തകം. നമുക്ക് ചെയ്തു തീർക്കാനുള്ള ഓരോ ടാസ്ക്കും ഡിസ്ട്രാക്ഷൻ ഇല്ലാണ്ട് ഏറ്റവും പ്രൊഡക്റ്റീവായ രീതിയിൽ എങ്ങനെ ചെയ്തു തീർക്കാമെന്നാണ് ഈ ഒരു പുസ്തകത്തിനകത്ത് പറയുന്നത്. സോ നമ്മൾ ഓരോരുത്തരും മസ്റ്റ് ആയിട്ട് ഒരു തവണയെങ്കിലും ഈ ഒരു പുസ്തകം വായിച്ചിരിക്കണം. ഇതുപോലുള്ള ഒരുപാട് പുസ്തകങ്ങൾ കുക്കു എഫ് എമ്മിൽ ലഭ്യമാണ്. കൂടാതെ നസി 50 എന്ന നമ്മുടെ ചാനലിലെ കൂപ്പൺ കോഡ് ഉപയോഗിച്ചാണ് നിങ്ങൾ ഇതിനകത്ത് എൻട്രി ചെയ്യുന്നതെങ്കിൽ 50% ഓഫിൽ ഒരു വർഷത്തേക്ക് ഈ ആപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി കുക്കു എഫ് എം ഡൗൺലോഡ് ചെയ്യൂ, നിങ്ങളുടെ മനസ്സിന് ഇഷ്ടമുള്ളത് കേൾക്കൂ. നമ്പർ 3, സ്റ്റാർട്ടിംഗ് ടു ലേറ്റ്. പല സ്റ്റുഡൻസും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണിത്. അതായത് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്ത് പഠിക്കാനുള്ള കാര്യങ്ങൾ എക്സാമിൻ്റെ തൊട്ട് തലേ ദിവസം വരെ നീട്ടിവെക്കും. എന്നിട്ട് അവസാനം ആ ഒരു ഒറ്റ ദിവസം കൊണ്ട് ഇതെല്ലാം നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റും, ഒരിക്കലുമില്ല. സോ എല്ലാം കൂടി ടെൻഷൻ അടിച്ച് പഠിച്ച കാര്യങ്ങൾ പോലും മര്യാദയ്ക്ക് എഴുതാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. സോ സ്റ്റാർട്ടിംഗ് ടു ലേറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് മിസ്റ്റേക്ക്. സോ പ്ലീസ് അവോയ്ഡ് ഇറ്റ്. നമ്പർ 4, സ്റ്റഡിയിങ് വിത്ത് യുവർ ഫോൺ. ഒരുപാട് സ്റ്റുഡൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മിസ്റ്റേക്കാണിത്. അതായത് പഠിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഫോൺ വെക്കുക. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള പ്രശ്നം, ഈ ഒരു ഫോൺ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ അതിൽ വരുന്ന ചെറിയ നോട്ടിഫിക്കേഷൻസ് പോലും ആ ഒരു ഫോൺ എടുത്ത് നോക്കാനുള്ളൊരു ടെൻഡൻസി നമ്മൾ ക്രിയേറ്റ് ചെയ്യും. സോ അങ്ങനെ നമ്മൾ ഒരു 5 മിനിറ്റിന് വേണ്ടി എടുത്ത് നോക്കുന്നത് 1-3 മണിക്കൂർ വരെ പോവാം. സോ ഫോൺ അടുത്ത് വെച്ചുകൊണ്ട് പഠിക്കുന്നത് വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണ്. അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. നമ്പർ 5, കമ്പയറിംഗ് യുവർ സെൽഫ് ടു അതേഴ്സ്. ഇതൊരു ടോക്സിക് ഹാബിറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് നമ്മളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, സെൽഫ് എസ്റ്റീം ഇഷ്യൂസ് വരെ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുന്നത് മാക്സിമം നമ്മൾ ഒഴിവാക്കുക. നമ്മുടെ ഓൾഡ് പെർഫോമൻസും ന്യൂ പെർഫോമൻസും വെച്ച് നമ്മൾ എത്രത്തോളം ഇമ്പ്രൂവ് ആയി എന്നുള്ളൊരു കമ്പാരിസൺ വേണമെങ്കിൽ നടത്താം. അല്ലാണ്ട് മറ്റൊരു വ്യക്തിയായിട്ട് നമ്മുടെ ഗ്രേഡ്സ് ഒക്കെ കമ്പയർ ചെയ്തത് ശരിക്കും അത് വലിയൊരു ഇഷ്യൂ തന്നെയാണ്. സോ ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു വീഡിയോക്കകത്ത് നമ്മൾ 5 സ്റ്റഡി മിസ്റ്റേക്കുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഈ 5 മിസ്റ്റേക്കിൽ ഏതെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.